ഹായ് സ്റ്റുഡൻസ്, നമ്മളിപ്പോൾ ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സി പ്ലസ് പ്ലസ് ഫംഗ്ഷൻ കോൾസ് ആണ്. അതിൽ കോൾ ബൈ പോയിൻറ്റേഴ്സ് അല്ലെങ്കിൽ അഡ്രസ്, അതാണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ നേരത്തെ നമ്മൾ ചെയ്ത കോൾ ബൈ വാല്യൂയിൽ ചെയ്ത അതേ ഫംഗ്ഷൻ തന്നെ കോൾ ബൈ പോയിൻറ്റേഴ്സ് അല്ലെങ്കിൽ അഡ്രസ്സ് ഉപയോഗിച്ചിട്ട് ചെയ്യുകയാണ്. ഇവിടെ കോൾ ബൈ പോയിൻറ്റേഴ്സ് അല്ലെങ്കിൽ അഡ്രസ്സ് എന്ന് പറയുന്നത് നമ്മളുടെ സി പ്രോഗ്രാമിങ്ങിൽ കോൾ ബൈ റെഫറൻസ് വെച്ച് പഠിച്ച അത് തന്നെയാണ്, ഒരു വ്യത്യാസമില്ല. അപ്പോൾ എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഇവിടെ നമ്മുടെ മെയിനിൽ നേരത്തെ പോലെ എയിലും ബിയിലും വാല്യൂസ് ഇനീഷ്യലൈസ് ചെയ്ത് വണ്ണും ടു ആയിട്ട്. ഇപ്പോൾ രണ്ട് മെമ്മറി ലൊക്കേഷൻസ് എടുക്കുക, ഒന്ന് എ ബി. നേരത്തെ പറഞ്ഞ അതേ എക്സാമ്പിൾ തന്നെയാണ്, തൗസൻഡ് എന്ന് പറഞ്ഞ അഡ്രസ്സ്. അഡ്രസ്സസ് ചേഞ്ച് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇവിടെ തൗസൻഡ് ആണ് എക്ക് കൊടുത്തിരിക്കുന്നത്, 2000 ബിക്ക് കൊടുത്തു, എയിൽ 1 ബിയിൽ 2, അങ്ങനെ വാല്യൂസ് അസൈൻ ചെയ്തു. ഈക്വൽ ടു 1 ഈക്വൽ ടു 2 ചെയ്യുമ്പോഴേക്കും സംഭവിക്കുന്നതാണ്. ഇത് ഏത് സമയത്ത്? കമ്പൈലേഷൻ ടൈമിലായിരിക്കും ഈ മെമ്മറി അലോക്കേഷൻ നടക്കുന്നത്. കമ്പൈലേഷൻ സക്സസ്ഫുൾ ആകുമ്പം ഈ മെമ്മറി അലോക്കേറ്റഡ് ആവും. തൗസൻഡും 2000 റാൻഡം ആയിട്ട് എടുത്തിരിക്കുന്ന അഡ്രസ്സസ് ആക്ച്വലി ഇതാവണം, നിർബന്ധമില്ല. ഇനി നമ്മൾ ഇവിടെ ശ്രദ്ധിക്കുകയാണെങ്കിൽ സ്വാപ്പ് ഓഫ് അഡ്രസ്സ് ഓഫ് എ കോമ അഡ്രസ് ഓഫ് ബി എന്ന് പറഞ്ഞാണ് ഇവിടെ കോൾ ചെയ്തിരിക്കുന്നത്. അതായത് എയും ബീൻ്റെയും വാല്യൂസ് കോൾ ബൈ വാല്യൂ ആണെങ്കിൽ ഇതിൻ്റെ ആക്ച്വൽ വാല്യൂസ് ആണ് പാസ് ചെയ്യണമെങ്കിൽ ഇവിടെ അതിൻ്റെ അഡ്രസ്സ് ഓഫ് എയും അഡ്രസ്സ് ഓഫ് ബി ആയിരിക്കും പാസ് ചെയ്യണം. അപ്പോൾ എന്തായിരിക്കും ഇവിടെ പാസ് ചെയ്യപ്പെടുന്ന വാല്യൂസ്? ഇവിടെ പാസ് ചെയ്യുന്നത് 1000 എയുടെ അഡ്രസ്സ് 2000 ആണ്. ഓക്കെ, അപ്പോൾ മനസ്സിലാവുണ്ടല്ലോ അല്ലേ. അപ്പോൾ ഈ 1000 2000 ആയിരിക്കും ഈ ആക്ച്വൽ പാരാമീറ്റേഴ്സിലൂടെ പാസ് ചെയ്യുന്ന ഇവിടെ ഫോർമൽ പാരാമീറ്റേഴ്സിൽ എത്തുന്നത്. അതായത് എക്സും വൈയും രണ്ട് പോയിൻറ്റേഴ്സ് ആയിട്ട് ഇവിടെ ഡിക്ലെയർ ചെയ്തിരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ എക്സ് എന്ന് പറയുന്നത് സ്റ്റാർ എക്സ് സ്റ്റാർ വൈ ആയിരിക്കും. നേരത്തെ എക്സും വൈ വാല്യൂസ് ആയിരുന്നു, പോയിൻറ്റേഴ്സ് ആയതുകൊണ്ട് നമ്മൾ ഈ ഡയറക്ഷൻ ഓപ്പറേറ്റർ ഉപയോഗിക്കുന്നു. ഓക്കെ, ഇനി അപ്പോൾ ഇവിടെ ഇത് ഫോർമൽ പാരാമീറ്റേഴ്സിന് വേണ്ടി അലോക്കേറ്റ് ചെയ്ത മെമ്മറിയാണ് ഇവിടെ കാണുന്നത്. അതിൻ്റെ മെമ്മറി അഡ്രസ്സ് എക്സ് എന്ന് പറയുന്നത് 5000 വൈ എന്ന് പറഞ്ഞാൽ 6000 ആണെങ്കിൽ ഈ അഡ്രസ്സസിൽ സ്റ്റോർ ചെയ്യപ്പെടുന്ന വാല്യൂ, അതായത് ഈ ലൊക്കേഷൻസിൽ ഈ അഡ്രസ്സ് കൊണ്ട് സ്പെസിഫൈ ചെയ്യുന്ന ലൊക്കേഷൻസിൽ സ്റ്റോർ ചെയ്യുന്നത് വാല്യൂസ് അല്ല അഡ്രസ്സ്. അത് മനസ്സിലാക്കി കൊടുക്കാനാണ് കമ്പൈലർക്ക് നമ്മൾ സ്റ്റാർ എക്സും സ്റ്റാർ വേയും കൊടുത്തത്. ഓക്കെ, ഇനി അപ്പോൾ ഇത് 5000 സ്റ്റോർ ചെയ്യുന്നത് ഇവിടുന്ന് പാസ് ചെയ്യപ്പെട്ട 1000 ഇവിടുന്ന് പാസ് ചെയ്യപ്പെട്ട 2000 ആണ് ഇവിടെ കിട്ടുന്നത്. കാരണം ഇത് സ്റ്റോർ ചെയ്യുന്ന അഡ്രസ്സ് അല്ലേ, 1000 ഇതിൽ സ്റ്റാർ എക്സിൽ സ്റ്റോർ ചെയ്യും, സ്റ്റാർ വേയിൽ 2000. ഈ 5000 6000 എന്ന് പറയുന്നത് ഈ എക്സിൻ്റെ, അതായത് ഈ പറഞ്ഞ പാസ് ചെയ്യപ്പെട്ട വാല്യൂസിൻ്റെ അഡ്രസ്സാണ് 1000 2000 അല്ലേ. ഇനി നമുക്ക് അകത്തേക്ക് കയറാം, ഫംഗ്ഷൻ്റെ അകത്തേക്ക്. നമ്മളൊരു അഗെയിൻ ഒരു സാധാരണ ഒരു വേരിയബിളാണ് ടെമ്പററി വേരിയബിൾ, അത് പോയിൻ്റർ അല്ല, അത് ശ്രദ്ധിക്കണം. ഞാൻ ആ എക്സാമ്പിൾ സി വെച്ച് എഴുതാൻ പറഞ്ഞപ്പോൾ പല കുട്ടികളും അത് എഴുതി വെച്ചിരുന്നത് സ്റ്റാർ ടെമ്പ് എന്നൊക്കെ പറഞ്ഞിട്ടാണ്, അത് ശ്രദ്ധിക്കണം കേട്ടോ. അപ്പം ഇൻറ്റ് ടെമ്പ് ഈക്വൽ ടു സ്റ്റാർ എക്സ്, ടെമ്പിലേക്ക് സ്റ്റാർ എക്സ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ സ്റ്റാർ എക്സ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും മെയിൻ ചെയ്യണം? എക്സ് ഒരു അഡ്രസ്സാണ്, പോയിൻ്റർ ആണ്. എക്സ് എന്ന് പറഞ്ഞാൽ എക്സ് ഒരു പോയിൻ്റർ വേരിയബിളാണ്, അഡ്രസ്സ് അല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്, പോയിൻ്റർ വേരിയബിളാണ്. ആ പോയിൻ്റർ വേരിയബിളിൽ സ്റ്റോർ ചെയ്യപ്പെടുന്നത് ഒരു അഡ്രസ്സ് അല്ലേ, ആ അഡ്രസ്സിലെ കണ്ടൻറ് ആണ് ഇവിടെ സ്റ്റാർ എക്സ് വഴി നമ്മൾ റിട്രീവ് ചെയ്യുന്നത്. അപ്പോൾ സ്റ്റാർ എക്സ് എന്ന് പറഞ്ഞാൽ കണ്ടൻറ് ഓഫ് ദ വേരിയബിൾ ദാറ്റ് ഇസ് സ്റ്റോർഡ് ബൈ ദ അഡ്രസ് 1000. ഓക്കെ, 1000 എന്ന് പറയുന്ന അഡ്രസ് ലൊക്കേഷനിൽ സ്റ്റോർ ചെയ്യപ്പെടുന്ന വാല്യൂ. അപ്പം ടെമ്പിക്കൽ ടു സ്റ്റാർ എക്സ് എന്ന് പറയുമ്പോൾ ഇവിടെ എന്തായിരിക്കും വാല്യൂ സെൻഡ് ചെയ്യപ്പെടുക? ടെമ്പിക്കൽ ടു 1, ഇവിടെ 1 എന്നുള്ള വാല്യൂ ആയിരിക്കും. സ്റ്റാർ എക്സിൽ 1 അല്ലേ, എക്സിൽ 1000, സ്റ്റാർ എക്സ് എന്ന് പറയുന്നത് എക്സിലെ കണ്ടൻറ്റ്, അതായത് 1000 കണ്ടൻറ്റ് 1. ഓക്കെ, ഇനി ടെമ്പിക്കൽ ടു സ്റ്റാർ എക്സ് എന്ന് പറയുമ്പോൾ ഈ 1 ഇവിടെ വരും. വാല്യൂ ഈക്വൽ ടു 1. ഇനി സ്റ്റാർ എക്സ് ഈക്വൽ ടു സ്റ്റാർ വൈ എന്ന് പറഞ്ഞാലോ, ഈ എക്സ് എന്നുള്ളതിൽ സ്റ്റോർ ചെയ്തിരിക്കുന്ന 1000 അല്ലേ, ആ 1000 കണ്ടൻറ്റ് എന്താവുന്ന പറഞ്ഞിരിക്കുന്നത്? സ്റ്റാർ വൈയിലെ കണ്ടൻറ്റ് ആവും, അതായത് 2000 കണ്ടൻറ്റ് ആവും. 2000 കണ്ടൻറ്റ് എന്താ? 2. എക്സ് എന്ന് പറഞ്ഞാൽ 1000 കണ്ടൻറ്റ് 1 ആയിരുന്നു, അത് 2000 കണ്ടൻറ്റ് ആവും. അപ്പോൾ ഇവിടെ 1 മാറി എന്ത് വരും? 2 വരും അല്ലേ, മനസ്സിലായില്ലേ? അതാണ് അവിടെ മനസ്സിലാക്കാനുള്ളത്. ഡൗട്ട് വന്നാൽ ഈ വീഡിയോ രണ്ടാമത് റിപ്പീറ്റ് ചെയ്ത് കേൾക്കുക, റിവൈൻഡ് ചെയ്ത്. ഇനി ഇപ്പോൾ സ്റ്റാർ എക്സ് ഈക്വൽ ടു സ്റ്റാർ വൈ വന്നപ്പോൾ എങ്ങനെയാണ്? എക്സിൽ, അതായത് എ എന്ന് പറഞ്ഞ മെമ്മറി ലൊക്കേഷനിൽ 2 എന്നുള്ള വാല്യൂ സ്റ്റോർഡ് ആയത് നമുക്ക് മനസ്സിലായി. ഇനി സ്റ്റാർ വൈ ഈക്വൽ ടു ടെമ്പ് എന്ന് പറഞ്ഞാലോ, വൈ ഈക്വൽ ടു വൈയിൽ 2000, വൈസ് എ പോയിൻറ്റർ വേരിയബിൾ, അത് വിച്ച് സ്റ്റോർസ് അഡ്രസ് 2000 കണ്ടൻറ്റ് ടെമ്പ് ആക്കുക. ടെമ്പിൽ എന്താ ഉള്ളത്? 1 അല്ലേ ഉള്ളത്. അപ്പോൾ സ്റ്റാർ വൈ ഈക്വൽ ടു ടെമ്പ് എന്ന് പറയുമ്പോൾ എന്ത് വരും? ഈ വൈ എന്ന് പറഞ്ഞത് 2000 ആണ്, ആ 2000 കണ്ടൻറ്റ് 2 എന്നുള്ള മാറി 1 ആവുന്നു. ഓക്കെ, ഇപ്പോൾ ഇവിടെ 2 അല്ല 1 ആണ്, ഇവിടെ 2 ഇവിടെ 1 ആണ്. അതായത് ഇപ്പോൾ വൈയിൽ കിട്ടിയ വാല്യൂ എന്താ? വൈ എന്ന് പറയുന്നത് പോയിൻറ്റർ വേരിയബിളാണ്, 2000 ആണ് അതിൽ സ്റ്റോർ ചെയ്യുന്നത്, 2000 കണ്ടൻറ്റ് 1 ആയി.
ഓക്കെ, അപ്പോൾ നമ്മൾ അഡ്രസ്സ് ലൊക്കേഷൻസിൽ ഇവിടെ അഡ്രസ്സ് വഴി പാസ് ചെയ്തപ്പം ആക്ച്വലി സംഭവിച്ചത് എന്താ, ഈ സ്വാപ്പിംഗ് നടക്കുന്നത് ആ വാല്യൂസ് സ്വാപ്പ് വാല്യൂസ് നമ്മുടെ മെയിൻ ഫംഗ്ഷനിൽ റിഫ്ലക്റ്റ് ചെയ്യുന്നുണ്ട്. അതായത് മെയിൻ എന്നുള്ള ഫംഗ്ഷൻ എടുത്ത് നോക്കി അവിടെ നിന്ന് കോൾ ചെയ്യുന്നത് ഇവിടെ നിന്നല്ല. അപ്പോൾ ഇവിടെ ഇപ്പോൾ ഈ ഇങ്ങനെ കോൾ ബൈ പോയിൻറ്റേഴ്സ് വെച്ചിട്ട് ചെയ്യുമ്പം ആ ടൂവും വെള്ളമായിട്ടുള്ള സ്വാപ്പ് വാല്യൂസ് നമ്മുടെ ഒറിജിനൽ ഫംഗ്ഷനിൽ സ്വാപ്പ് കോൾ കഴിയുമ്പോൾ വരുമ്പോൾ റിഫ്ലക്റ്റഡ് ആവുന്നുണ്ട്. ഇവിടെയും ആ ചേഞ്ച് വരുന്നുണ്ട്. അത് വേണമെങ്കിൽ ഇവിടെ വേണമെങ്കിൽ നമുക്ക് ഡിസ്പ്ലേ ചെയ്യാം. എങ്ങനെയാണ് സ്റ്റാർ എക്സും സ്റ്റാറും പ്രിൻ്റ് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ എഗെയിൻ ടു തന്നെയായിരിക്കും കിട്ടുക, അത് തന്നെയായിരിക്കും ഇവിടെയും കിട്ടുക. ഓക്കെ, അപ്പോൾ ഇനി ഇവിടെ സി ഔട്ട് ആഫ്റ്റർ സ്വാപ്പിംഗ് എന്ന് പറയുമ്പോൾ ഇവിടെ ആഫ്റ്റർ സ്വാപ്പിംഗ് നമുക്ക് ഔട്ട്പുട്ട് എടുക്കുകയാണെങ്കിൽ എ ഈക്വൽ ടു ടു ബി ഈക്വൽ ടു വൺ ആയിരിക്കും. ബിഫോർ സ്വാപ്പിംഗ് ആണെങ്കിൽ എ ഈക്വൽ ടു വൺ ബി ഈക്വൽ ടു ടു ആയിരിക്കും. അപ്പോൾ ഇതിൻ്റെ ഒരു ഐഡിയ കിട്ടിയെന്ന് വിചാരിക്കുന്നു. ഇത് മനസ്സിലായാൽ ഈ ഒരു ഫംഗ്ഷൻ്റെ കോൺസെപ്റ്റ് മനസ്സിലായാൽ നമുക്ക് മുന്നോട്ട് ഈ പോയിൻറ്റേഴ്സിൻ്റെ എല്ലാ കോൺസെപ്റ്റും മനസ്സിലായി എന്ന് തന്നെ അതിൻ്റെ അർത്ഥം. പിന്നെ നമുക്ക് പഠിക്കാൻ എളുപ്പം. അപ്പോൾ ഇത് ഈ വീഡിയോ മനസ്സിലായില്ലെങ്കിൽ റീവൈൻഡ് ചെയ്ത് പഠിക്കുക. പിന്നെ ഡൗട്ട് വരുവാണെങ്കിൽ അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം നമുക്ക്, കേട്ടോ. ഓക്കെ, താങ്ക് യു.